ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് വരാൻ പോകുന്നത് കൊണ്ട് നമ്മളൊരു സ്നോമാനെ ഉണ്ടാക്കാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് 4 ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി വെക്കാം. ബ്രെഡിൻ്റെ സൈഡെല്ലാം മുറിച്ച് മാറ്റി കഴിയുമ്പോൾ നമ്മൾക്കിത് പൊടിച്ചെടുക്കേണ്ടതായതുകൊണ്ട് നമ്മളത് നാലായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്നോമാനുള്ള അളവാണ് 4 ബ്രെഡ്. അങ്ങനെ നിങ്ങൾക്ക് എത്ര സ്നോമാൻ വേണോ അത്രയനുസരിച്ച് ബ്രെഡ് എടുക്കുക. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. തരി ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബ്രെഡ് ഇപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചെടുക്കുന്ന മിക്സിയുടെ ജാറ് വെള്ളമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയും ഇത് ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ബ്രെഡ് മാറ്റി വെക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ചെറിയ കഷ്ണം ഡാർക്ക് കോമ്പൗണ്ട് ഒരു 50 ഗ്രാം ഒക്കെ വരും. അതും 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തോ മൈക്രോവേവ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും മെൽറ്റ് ചെയ്തെടുക്കാം. നല്ല നമ്മളിങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കുമ്പോൾ നല്ല സിൽക്കി പരുവായിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിൻ്റെ മിക്സിയിൽ നിന്ന് കുറേച്ചി ഒഴിച്ച് കൊടുത്ത് ഈ ബ്രെഡിൻ്റെ മിക്സ് ഒന്ന് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. ബ്രെഡിൻ്റെ മിക്സ് ഒരു വലിയ ബോളും ചെറിയ ബോളുമായിട്ട് ഉരുട്ടിയിട്ടുണ്ട്. നമ്മൾ വലിയ ബോള് താഴെ വെച്ചു, അതിൻ്റെ മുകളിലൊരു ചെറിയ ബോള് വെച്ചു, എന്നിട്ട് അതിൻ്റെ നടുക്കൂടെ ഒരു തൂപ്പിക്ക് കുത്തി വെച്ചു. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ ബാക്കിയെല്ലാം ഡെക്കറേഷനൊക്കെ റെഡിയാക്കുന്നതിന് വരെ ഇത് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കട്ടെ, ഫ്രീസറിൽ വെക്കണമെന്നില്ല. 70 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ഫോയിൽ പേപ്പർ ഇങ്ങനെ ഒരു നീളത്തിൽ ചുരുട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ക്യാപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. നീളത്തിൽ ചുരുട്ടിയിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ടേപ്പും കൊണ്ട് ഒട്ടിച്ചേക്കുകയാണ്. അങ്ങനെ ഒട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് ഇച്ചിരി കട്ടി തന്നെ ഒട്ടിക്കണം. അല്ലെ, നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഒലിച്ചു പോവും. ഇത് നമ്മൾ എടുത്തു വെച്ച് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ആണ്. അതിതിൻ്റെ പകുതി ഭാഗത്തോളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അലൂമിനിയം പേപ്പറിൽ വെച്ച ആ ചോക്ലേറ്റിൻ്റെ ബോള് അത് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിൽ വെറുതെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒന്ന് വട്ടത്തിലാക്കി കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫോയിൽ പേപ്പറിൽ നിന്ന് ഊരിയ ആ നീളത്തിലിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ പോർഷനും വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മളുടെ ക്യാപ്പ് റെഡിയായി. സ്നോമാൻ്റെ ബോഡി എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 30 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മെൽറ്റ് ചെയ്ത മിൽക്ക് ചോക്ലേറ്റ് ഈ സ്നോമാൻ്റെ പുറത്ത് ഒന്ന് കോട്ട് ചെയ്യാനുള്ളതാണ്. ഒരു തവണ കോട്ട് ചെയ്താൽ മതിയായിരിക്കും. നന്നായിട്ട് കോട്ടാവണം എന്നുള്ളവർ രണ്ട് തവണ ചെയ്താൽ മതി. ഞാനിവിടെ ഒരു തവണ അത് കോട്ട് ചെയ്യുന്നുള്ളൂ. കോട്ട് ചെയ്ത് സ്റ്റോമാനെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. നമ്മൾ ആദ്യം മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൻ്റെ ഇച്ചിരി ബാക്കിയുണ്ട്. അതിലേക്ക് ഒരു നമ്മൾ നോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ഉള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ്. ഏതെങ്കിലും ഫുഡ് കളറ് ഒരു ഡ്രോപ്പ് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്നോമാൻ്റെ മൂക്കിനായിട്ട് എടുത്തു വെച്ചിരുന്ന നമ്മളിങ്ങനെ കളറ് ചേർത്ത മിൽക്ക് ചോക്ലേറ്റ് വട്ടത്തി പരത്തി കൊടുത്തിട്ട് ഒരു മൂക്കിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം.
ആദ്യം ക്യാപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ക്യാപ്പിൻ്റെ അടിവശമൊക്കെ ഒട്ടിച്ചു വെച്ചായിരുന്നു. നമ്മൾ ഫ്രണ്ടിലേക്ക് രണ്ട് ബട്ടൺസ് വേണം. അതിനായിട്ട് ഒന്നെങ്കിൽ ചോക്കോ ചിപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇച്ചിരി ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ജസ്റ്റ് രണ്ട് പ്രസ് ചെയ്ത് വെച്ച് രണ്ട് പ്രസ് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. നമ്മൾ ചോക്കോ ചിപ്പ് യൂസ് ചെയ്യുന്നതിലും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ബട്ടൺസ് ആയിരിക്കും നല്ലത്. സ്നോമാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് വരെ. ബൈ.